ഹലോ ഇന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഉച്ചയൂണിന് സ്പെഷ്യൽ ആയിട്ടുള്ള നെത്തോലിക്കറി വേടിച്ച അമ്മതിയാണ് കേട്ടോ. നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഇവിടെയൊക്കെ പറയുന്നത് നെത്തോലി എന്നാണ്. അപ്പൊ അതാ നെത്തോലിക്കറിയുടെ മക്കൾക്ക് സ്കൂളിൽ പോകാനായിട്ട് നേരെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതാവുമ്പോ നമുക്ക് പെട്ടെന്ന് ഈ ചെയ്ത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ആണ് കാണിക്കുന്നത്. അതായത് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകണ്ട കേട്ടോ, കഴുകേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ചീനിച്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായി, എല്ലാം അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഏകദേശം ആയി വരുന്നുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കണ്ട, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് എന്തല്ലേ ഒരു ബ്രൗൺ നിറമായിട്ട് ഇത് വരും കേട്ടോ. അപ്പോഴും വേണം ഇത് ഓഫാക്കാനായിട്ട്. നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഇതാ അത് നമുക്ക് സ്മെല്ല് കിട്ടി കിട്ടി വരുന്നുണ്ട്. അത് ചൂടായി ചൂടായി വരുന്നതിനനുസരിച്ച് ഇതാ കണ്ടില്ലേ ലേശം വരുന്നുണ്ട്, മണം വരുന്നുണ്ട്. ആയി വന്നു. ഓക്കെ, ഇത്രയല്ലേ ഉള്ളൂ, ഇത്രേ വേണ്ടു. ഇനി ചമ്മന്തിക്കുള്ള കൂട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാ കരുവാട് നന്നായിട്ട് വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കൂട്ടെന്ന് പറയുമ്പോൾ കുറച്ച് തേങ്ങ മതി കേട്ടോ. കുറച്ച് തേങ്ങ, 3 വറ്റൽമുളക്, ഒരു ചെറിയൊരു കഷ്ണം പുളി, പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി. ഇത്രയും മതി അമ്മ, ഇത്രയും മതി. ഇത്രയും ഇട്ടൊന്ന് അരച്ചെടുത്ത ശേഷം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം പിന്നീട് ഉപ്പിട്ടാൽ മതി കേട്ടോ. അപ്പൊ ഇതെല്ലാം മിക്സിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടിയല്ല, വറ്റൽമുളകാണ് നമ്മൾ എടുക്കുന്നത്. ഇതാ ഉള്ളിയും വറ്റൽമുളകും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന നെത്തോലിക്കരോളം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ ഇതുപോലെ അരച്ചെടുത്താൽ. അപ്പൊ നമ്മുടെ നെത്തോലിക്കരോട് ചമ്മന്തി ഇതാ റെഡി. ഒരു മുട്ടയും കുറച്ച് തൈരും കൂടെ ഉണ്ടെങ്കിൽ സുഖമായി. ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ആണ് കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും എന്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ എന്താ ബെൽ ബട്ടൺ കൂടെ അമർത്താം. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ.